നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്നോട് പലരും നിലവിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇലക്ട്രിക് ഇരുചക്ര വാഹനം ഏതാണെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യാറും അതുപോലെ തന്നെ വിളിക്കാറുമൊക്കെയുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം ചില വണ്ടികളിൽ ഒന്ന് ബജാജ് ചേതക്കാണ്. ഒരു വണ്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ വണ്ടി ഉപയോഗിക്കുന്നവരിൽ നിന്ന് മാത്രമാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബ്രാൻഡ് വണ്ടികളുടെയും കസ്റ്റമർ റിവ്യൂ ഞാൻ ചെയ്യാറുള്ളത്. കൂടുതൽ കിലോമീറ്റർ ഓടുന്നവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബജാജ് ചേതക് ഉപയോഗിക്കുന്നവരുടെ ഒരുപാട് കസ്റ്റമർ റിവ്യൂ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഞാൻ ക്യാമറയും മൈക്കും ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ കാണുമ്പോഴും ഞാൻ അവരുടെ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാറുണ്ട്. 3 വർഷത്തിന് മുകളിലായി ഞാൻ ഇലക്ട്രിക് വണ്ടികളുടെ റിവ്യൂവും കസ്റ്റമർ റിവ്യൂവും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും, അതായത് 2024 തുടക്കം വരെ, ബജാജ് ചേതക്കിനെ കുറിച്ച് ആരും ഒരു കംപ്ലയിൻസും ഞാൻ ചെയ്യുന്ന റിവ്യൂവിലും അതേപോലെ തന്നെ എന്നെ നേരിട്ടും വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ധൈര്യത്തോടു കൂടി ഇത്രയും കാലം ഞാൻ ബജാജ് ചേതക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ ബജാജ് ചേതക്കിന്റെ ഏറ്റവും പുതിയ മോഡൽ പ്രീമിയം ഇറങ്ങിയതിന് ശേഷം, അതായത് വലിയ ഡിസ്പ്ലേ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം കൂട്ടിയിറക്കിയ പ്രീമിയം, അത് ഇറങ്ങി 2-3 മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 2024 ഏപ്രിൽ മുതലാണ് എല്ലാവരും എന്നെ വിളിച്ചു തുടങ്ങിയത്. ബജാജ് ചേതക്കിന്റെ കംപ്ലയിൻസ് ആയിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. ആദ്യം എന്നെ 1-2 പേര് വിളിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ര കാര്യമാക്കിയില്ല. ചെറിയ ചെറിയ കംപ്ലയിൻസ് ഇല്ലാത്ത വണ്ടികളൊന്നും ഇല്ലല്ലോ, അല്ലെ? അത് പെട്ടെന്ന് തന്നെ കമ്പനി പരിഹരിച്ച് നൽകുമെന്നും ഞാൻ കരുതി. കാരണം ബജാജ് എന്നൊക്കെ പറഞ്ഞാൽ പേര് കേട്ട കമ്പനിയാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും ബജാജ് ചേതക്കിന്റെ കംപ്ലയിൻസ് പറയാൻ വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഇന്നലെയും ഒരു കസ്റ്റമർ എന്നെ വിളിച്ച് കംപ്ലയിൻസ് പറഞ്ഞിരുന്നു. അതേപോലെ മിന്നാനും വിളിച്ചിരുന്നു. ബജാജ് ചേതക്കിന്റെ ഈ ഒരു വിഷയം വളരെ സീരിയസ് ആണെന്ന് തോന്നാൻ കാരണം വിളിച്ചവരെല്ലാവരും പറയുന്നത് ഒരേ കംപ്ലയിന്റ് തന്നെ ആയതുകൊണ്ടാണ്. ഞാൻ ഇവിടെ നിങ്ങളോട് കൂട്ടിയോ കുറച്ചോ ഒന്നും പറയുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2-3 മാസത്തിൽ ഏകദേശം ഈ കംപ്ലയിൻസും പറഞ്ഞ് ഒരു 14 അല്ലെങ്കിൽ 15 പേര് എന്നെ വിളിച്ചിട്ടുണ്ടാവും. എല്ലാവരും പറഞ്ഞത് ഒരേ കംപ്ലയിന്റ് ആണ്. അതായത് ഓടുന്നതിനിടയ്ക്ക് മഞ്ഞ നിറത്തിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തി വണ്ടി നിന്നു പോകുന്നു. പക്ഷേ 2 രീതിയിലാണ് പലർക്കും ഈ കംപ്ലയിന്റ് വന്നിട്ടുള്ളത്. കൂടുതൽ പേരും വണ്ടി ഓടുന്നതിനിടയ്ക്ക് ബ്രേക്ക് പിടിക്കാതെ തന്നെ പെട്ടെന്ന് വണ്ടി നിന്നു പോകുന്ന പ്രശ്നമാണ് പറഞ്ഞത്. ചിലർക്കൊക്കെ പെട്ടെന്ന് ആക്സിലറേറ്റർ കട്ടായി പോകുന്നു. പക്ഷെ പലരും എന്നോട് പറഞ്ഞത് വണ്ടി ഒന്ന് പവർ ഓഫ് ആക്കി വീണ്ടും ഓൺ ചെയ്താൽ സംഭവം ശരിയാകുമെന്നാണ്. പിന്നെ വണ്ടിയിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന പ്രശ്നവും 1-2 പേര് പറഞ്ഞിരുന്നു. ഓടുന്നതിനിടയ്ക്ക് ബ്രേക്ക് പിടിച്ച പോലെ വണ്ടി നിന്ന് പോകുന്നത് വളരെ വലിയ അപകടം ഉണ്ടാക്കും. കാരണം നമ്മുടെ പിന്നിൽ വളരെ സ്പീഡിൽ വരുന്ന വണ്ടികളുടെ ഡ്രൈവർമാർ ഒരിക്കലും നമ്മൾ ബ്രേക്ക് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നമ്മൾ ആരെയെങ്കിലും ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് വണ്ടി നിന്ന് പോകുന്നതെങ്കിൽ അത് അതിനേക്കാൾ വലിയ അപകടമാണ്. ഓടുന്നതിനിടയ്ക്ക് ആക്സിലറേറ്റർ കട്ടായി പോകുന്നതും വളരെ ഡേഞ്ചർ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സ് കമ്പനിയിൽ അറിയിച്ചപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ശരിയാവുമെന്നാണ് പലരോടും പറഞ്ഞതെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ശേഷവും എല്ലാവർക്കും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് കമ്പനിയിൽ നിന്നും പറഞ്ഞത് ഓടുന്നതിനിടയ്ക്ക് വണ്ടി നിന്ന് പോകുന്ന പ്രശ്നം അവർക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലും ഒരു സമയത്ത് വണ്ടി ഓടുന്നതിനിടയ്ക്ക് വണ്ടി നിന്ന് പോകുന്നത് അവരെ എങ്ങനെ വീഡിയോ എടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും? കമ്പനി തന്നെ ഓടിച്ചു നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണിത്. പഴയ അർബാനും പ്രീമിയവും ഉപയോഗിക്കുന്നവർ ഈ പ്രശ്നം കൂടുതലായി പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാലും 2-3 പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയ പ്രീമിയത്തിലാണ് ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രശ്നമുള്ള കസ്റ്റമേഴ്സിനെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞത് ഒരേ ഉത്തരമാണ്, വീഡിയോ ചെയ്യണ്ട എന്നാണ്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ വീഡിയോ ചെയ്യണ്ട എന്ന് പറഞ്ഞത്? അവിടെയാണ് എനിക്ക് സംശയം തോന്നിയത്. ബജാജ് ചേതക്കിന് ഒരു ഓൾ കേരള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ ചാനലിലെ എന്റെ കുറെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളുമുണ്ട്. ഓട്ടത്തിൽ വണ്ടി നിന്ന് പോകുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആ ഗ്രൂപ്പിൽ കുറെ കാലമായിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുമുണ്ട്. അതെല്ലാം ഞാൻ എന്റെ സുഹൃത്തുക്കൾ വഴി അറിയുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ വിളിച്ച് ഈ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞ 15 പേരിൽ 10 പേരും ഈ ബജാജ് ചേതക് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണ്. ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ മനസ്സിലാക്കിയ ശേഷം ഞാൻ വണ്ടിയുടെ കംപ്ലയിൻസ് പറയുകയും പക്ഷെ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരെ വീണ്ടും വീണ്ടും വിളിച്ച് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതെന്ന് പലതവണ കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് ഗ്രൂപ്പിൽ നടന്ന ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഈ ഗ്രൂപ്പിലെ ഡിസ്കഷനിൽ നിന്നും മനസ്സിലാക്കിയ കാര്യവും അത് തന്നെയായിരുന്നു. അതായത് ബജാജ് ചേതക്കിന്റെ കംപ്ലയിൻസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ പിന്നീട് ആ വീഡിയോ ചെയ്ത കസ്റ്റമർക്ക് മാത്രമല്ല മറ്റുള്ള കസ്റ്റമേഴ്സിനും ശരിക്കുമുള്ള സർവീസ് ലഭിക്കില്ലത്രേ. പിന്നീട് കമ്പനി കസ്റ്റമേഴ്സിനെ ശത്രുവിനെ പോലെ കാണുമത്രേ. നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ സാവകാശത്തിലാണെങ്കിലും കമ്പനി പ്രശ്നം പരിഹരിച്ചു തരും, ഇല്ലെങ്കിൽ ഒരു സഹായം പോലും കമ്പനിയുടെ ഭാഗത്തു നിന്നും ലഭിക്കില്ല.
വണ്ടിക്ക് കംപ്ലൈന്റ്സ് ഉള്ളവർക്ക് അതേപോലെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള മെസ്സേജാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗ്രൂപ്പിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ടും ചില കസ്റ്റമേഴ്സ് എന്നോട് നേരിട്ട് പറഞ്ഞതും. സത്യം പറഞ്ഞാൽ ഇതിലൊരു ഭീഷണിയുടെ സ്വരമില്ലേ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. അതേപോലെ ഈ ഓൾ കേരള ബജാജ് ചേതക് വാട്സപ്പ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നത് ബജാജ് ഡീലേഴ്സ് ഉൾപ്പെട്ട സംഘമാണോ എന്നും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ. ഒരു മാസം മുന്നേ ഒരു ബജാജ് കസ്റ്റമർ എന്നെ വിളിച്ച് ഈ ഒരു പ്രശ്നം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. രണ്ടു ദിവസം മുന്നേയും ഇതേ പ്രശ്നം വീഡിയോ ചെയ്യാൻ മറ്റൊരു കസ്റ്റമറും എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും പിന്നെ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ബജാജ് കസ്റ്റമർ പോലും ഈ ഒരു പ്രശ്നം പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെ. ബജാജ് ചേത്ത ഗ്രൂപ്പിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടാണിത്. ഈയിടെ നടത്തിയ ഒരു വോട്ടിംഗ് ആണിത്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഓടുന്നതിനിടയ്ക്ക് വണ്ടി നിന്നു പോകുന്നവർ എത്ര പേരുണ്ടെന്ന്. ഇത് വെറും ഒരു ദിവസം മുന്നേ ഇട്ട ഒരു വോട്ടിംഗ് ആണ്. ഈ സ്ക്രീൻഷോട്ട് എടുത്തത് ഇന്നലെയാണ്. ഇപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതേ പ്രശ്നം വെച്ച് തന്നെ കുറെ മുന്നേ ഒരു വോട്ടിംഗ് നടത്തിയിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ചെയ്തു. എന്താണ് കാരണമെന്നറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടും ഇപ്പോൾ നിലവിലുണ്ടോ എന്നും അറിയില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രശ്നം നേരിട്ട് കമ്പനിക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. എന്താണ് പ്രശ്നമെന്ന് കമ്പനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരമുണ്ടാവും. അല്ലാതെ 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയുടെ കംപ്ലൈന്റ്സ് പുറത്തു പറയാതെ അതും സഹിച്ച് സർവീസ് കിട്ടില്ലെന്നും പേടിച്ചിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ തുറന്നു പറയണം. അത് പരിഹരിക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്, ഇല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്.